ഒരു വർഷം മാസത്തിൽ ഒന്ന് എന്ന് കണക്കാക്കിയാലും 12 സിനിമകളിൽ അഭിനയിക്കുക എന്നത് ഏതൊരു അഭിനേതാവിനെ സംബന്ധിച്ചും പ്രയാസമാണ്. സഹതാര വേഷങ്ങളിൽ എത്തുന്നവർക്ക് പോലും അത് പ്രയാസമാകും എന്നിരിക്കെ ഒരു വർഷം 34 സിനിമകളിൽ അഭിനയിച്ച ഒരു സൂപ്പർ സ്റ്റാർ മലയാള സിനിമയ്ക്കുണ്ട്. 1986 ആ വർഷം മോഹൻലാലിനും മലയാള സിനിമയ്ക്കും മറക്കാൻ കഴിയില്ല. 34 സിനിമകളിലാണ് ആ വർഷം മോഹൻലാൽ അഭിനയിച്ചത്. അഭിനയിച്ചതിൽ ഭൂരിഭാഗവും സൂപ്പർ ഹിറ്റാവുകയും ചെയ്തു. മോഹൻലാൽ രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലൂടെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് കയറിയതും ടി പി ബാലഗോപാലൻ എം എ എന്ന ചിത്രത്തിലൂടെ ആദ്യ സംസ്ഥാന പുരസ്കാരം നേടിയതും ഈ വർഷമാണ്. മാത്രമല്ല മോഹൻലാലിന്റെ കരിയറിലെ പല പ്രധാന കഥാപാത്രങ്ങളും കിട്ടിയ വർഷം കൂടിയാണ് ഇത്. 1986 മോഹൻലാൽ ചെയ്ത ആ 34 ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആലപ്പി അഷറഫ് സംവിധാനം ചെയ്ത് പ്രിയദശൻ തിരക്കഥ ഒരുക്കിയ ചിത്രമാണ് നിന്നിഷ്ടം എന്നിഷ്ടം. ചിത്രത്തിൽ ലാലിനൊപ്പം പ്രിയ, സുകുമാരി, ജഗതി ശ്രീകുമാർ എന്നിവരും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തി. 1986 ഒക്ടോബർ 7 ചിത്രം റിലീസ് ചെയ്തത്. സിദ്ദിഖ് ലാലിന്റെ തിരക്കഥയിൽ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത കുടുംബ ചിത്രമാണ് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ. ലാലിനൊപ്പം തിലകൻ, റഹ്മാൻ, ലിസി, ശങ്കരാടി തുടങ്ങിയവരും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം ജനുവരി 3 തിയേറ്ററിലെത്തിയത്. കലൂർ ഡെനീസിന്റെ തിരക്കഥയിൽ സോമൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഒപ്പം ഒപ്പത്തിനൊപ്പം. ജെറി അമൽദേവിന്റെ മനോഹരമായ ഗാനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ ചിത്രത്തിൽ ലാലിനൊപ്പം ശങ്കർ, മേനക, ലാലു അലക്സ് എന്നിവരും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തി. ശ്രീനിവാസന്റെ തിരക്കഥയിൽ പ്രിയദശൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി എത്തിയ ചിത്രമാണ് മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു. ലിസിയാണ് ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായി എത്തിയത്. മോഹൻലാലിനെ നായകനാക്കി ഹരിഹരൻ സംവിധാനം ചെയ്ത ചിത്രമാണ് പഞ്ചാഗ്നി. എം ഡി വാസുദേവൻ നായരുടേതാണ് ചിത്രത്തിന്റെ തിരക്കഥ. ഗീത, നാദിയ മൊയ്തു, തിലകൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ. ഇൻസ്പെക്ടർ അച്യുതൻകുട്ടി എന്ന കഥാപാത്രമായി മോഹൻലാൽ എത്തിയ പത്മരാജൻ ചിത്രമാണ് കരിയിലക്കാറ്റ് പോലെ. റഹ്മാനും മമ്മൂട്ടിയും ലാലിനൊപ്പം പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളായി എത്തിയ ചിത്രത്തിൽ ശ്രീപ്രിയ, കാർത്തിക, ജലജ, ഉണ്ണിമേരി തുടങ്ങിയവരാണ് നായികമാരായി എത്തിയത്. മോഹൻലാലിനെ നായകനാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത ചിത്രമാണ് അഭയം തേടി. എം ഡി വാസുദേവൻ നായരുടേതാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും. ശോഭനയാണ് ചിത്രത്തിലെ നായിക. ടി ദാമോദരന്റെ തിരക്കഥയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത ചിത്രമാണ് വാർത്ത. മോഹൻലാലും മമ്മൂട്ടിയും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തി. ഫെബ്രുവരി 28 ചിത്രം റിലീസ് ചെയ്തത്. മമ്മൂട്ടി, മോഹൻലാൽ, ഗീത എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സാജൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഗീതം. എസ് എൻ സ്വാമിയാണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. 1986 ഒക്ടോബർ 9 ചിത്രം തിയേറ്ററുകളിലെത്തിയത്. ജെ ശശികുമാറാണ് മോഹൻലാലിനെ നായകനാക്കി ഇനിയും കുരുക്ഷേത്രം എന്ന ചിത്രമൊരുക്കിയത്. ശോഭന, ജഗതി ശ്രീകുമാർ, കവിയൂർ പൊന്നമ്മ, അടൂർ വാസി തുടങ്ങിയ താരങ്ങളും ചിത്രത്തിൽ കഥാപാത്രങ്ങളായി എത്തി. മാർച്ച് 1 ചിത്രം തിയേറ്ററിലെത്തിയത്. രാജീവ്നാഥ് സംവിധാനം ചെയ്ത കാവേരി എന്ന ചിത്രത്തിൽ ബാലചന്ദ്രൻ നായർ എന്ന കഥാപാത്രമായിട്ടാണ് മോഹൻലാൽ എത്തിയത്. മെയ് 23 ചിത്രം റിലീസ് ചെയ്തു. നെടുമുടി വേണുവും രാജീവ്നാഥും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത്. കമൽ സംവിധാനം ചെയ്ത മിഴിനീർ പൂവുകൾ എന്ന ചിത്രവും 1986 റിലീസായത്. ജൂൺ 19 തിയേറ്ററിലെത്തിയ ചിത്രത്തിൽ ഉർവശി, ലിസി, സുകുമാരി, ഇന്നസെന്റ് തുടങ്ങിയവരും കഥാപാത്രങ്ങളായി എത്തി. മമ്മൂട്ടിയെയും സുഹാസിനിയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഭദ്രൻ സംവിധാനം ചെയ്ത ചിത്രമാണ് പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്. സുഹാസിനിയുടെ സഹോദരനായ പോളി എന്ന കഥാപാത്രമായി ഒരു അതിഥി താരത്തെ ലാൽ അവതരിപ്പിച്ചു. പി കെ അബ്രഹാമിന്റെ തിരക്കഥയിൽ ആർ കെ സംവിധാനം ചെയ്ത ചിത്രമാണ് നിമിഷങ്ങൾ. മോഹൻലാൽ, ശങ്കർ, നളിനി, ജഗതി ശ്രീകുമാർ, ക്യാപ്റ്റൻ രാജു തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. സെപ്റ്റംബർ 16 ചിത്രം റിലീസ് ചെയ്തത്. ശ്രീനിവാസന്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രമാണ് ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം. ലാലിനൊപ്പം മേനക, ജഗതി ശ്രീകുമാർ, നെടുമിടി വേണു, മാമുക്കോയ, സുകുമാരി തുടങ്ങിയവരും ചിത്രത്തിൽ കഥാപാത്രങ്ങളായി എത്തി. ജനുവരി 11 ചിത്രം റിലീസ് ചെയ്തത്.
ശ്രീകുമാരൻ തമ്പിയാണ് യുവജനോത്സവം എന്ന ചിത്രം സംവിധാനം ചെയ്തത്. ജയൻ എന്ന കഥാപാത്രമായി മോഹൻലാൽ എത്തിയ ചിത്രത്തിൽ ഉർവശി, സുരേഷ് ഗോപി, മേനക തുടങ്ങിയവരും കഥാപാത്രങ്ങളായി എത്തി. ആഗസ്റ്റ് 1 ചിത്രം തിയേറ്ററിലെത്തിയത്. പ്രിയദർശൻ ശ്രീനിവാസൻ, മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രമാണ് ഹലോ മൈ ഡിയർ റോങ് നമ്പർ. മണിയമ്പിള രാജു, ലിസി, മേനക, മുകേഷ്, ജഗതി തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ശോഭരാജ്, ധർമ്മരാജ് എന്നിങ്ങനെ ലാൽ ഇരട്ടവേഷത്തിലെത്തിയ ചിത്രമാണ് ശോഭരാജ്. അമിതാഭ് ബച്ചൻ നായകനായ ഹിന്ദി ചിത്രത്തിന്റെ റീമേക്കാണ് ഇത്. ടി ജി രവി, ഉമ്മർ, മാധവി തുടങ്ങിയവർ ലാലിനൊപ്പം ഈ ചിത്രത്തിൽ കഥാപാത്രങ്ങളായി. രഘുനാഥ് പാലേരി സംവിധാനം ചെയ്ത ചിത്രമാണ് 1 മുതൽ 0 വരെ. മോഹൻലാലും ആശ ജയറാമും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം നവോദയ അപ്പച്ചനാണ് നിർമ്മിച്ചത്. ഒക്ടോബർ 20 ചിത്രം റിലീസ് ചെയ്തത്. മോഹൻലാൽ, കാർത്തിക, ബേബി ശാലിനി, ലാലു അലക്സ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജെ ശശികുമാർ സംവിധാനം ചെയ്ത ചിത്രമാണ് എൻ്റെ എൻ്റേത് മാത്രം. കലൂർ ഡെന്നീസിൻ്റെതാണ് ചിത്രത്തിൻ്റെ തിരക്കഥ. ചിത്രം ഏപ്രിൽ 26 റിലീസ് ചെയ്തത്. ടി എസ് മോഹനൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് പടയണി. സുകുമാരനാണ് ചിത്രം നിർമ്മിച്ചത്. മമ്മൂട്ടി, മോഹൻലാൽ, ശോഭന, ദേവൻ തുടങ്ങിയവർ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തി. 1986 മോഹൻലാലും ജെ ശശികുമാറും വീണ്ടും ഒന്നിച്ചപ്പോൾ പിറന്നതാണ് മനസ്സിലൊരു മണിമുത്ത് എന്ന ചിത്രം. സുരേഷ് ഗോപി, ഉർവശി, ശങ്കരാടി തുടങ്ങിയവരാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. മോഹൻലാലിന്റെ എക്കാലത്തെ മികച്ച കുടുംബ ചിത്രങ്ങളിലൊന്നാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനം. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ചിത്രത്തിൽ കാർത്തികയും ശ്രീനിവാസനുമാണ് മറ്റ് 2 പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ശ്രീനിവാസന്റേതാണ് ചിത്രത്തിന്റെ തിരക്കഥ. പി അനിലിന്റെ സംവിധാനത്തിൽ 1986 റിലീസ് ചെയ്ത മോഹൻലാൽ ചിത്രമാണ് അടിവേരികൾ. കാർത്തിക, സുരേഷ് ഗോപി, മുകേഷ് തുടങ്ങിയവരാണ് മോഹൻലാലിനൊപ്പം മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയത്. പത്മരാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മലയാളത്തിലെ മികച്ച ക്ലാസിക് ചിത്രങ്ങളിലൊന്നാണ് ദേശാടനക്കിളികൾ കരയാറില്ല. കാർത്തിക, ശാരി, ഉർവശി എന്നിവരാണ് ചിത്രത്തിൽ നായികമാരായി എത്തിയത്. മാർച്ച് 17 സിനിമ റിലീസ് ചെയ്തത്. ഭരത് ഗോപിയും മോഹൻലാലും ഒന്നിച്ച ചിത്രമാണ് രേവതിക്കൊരു പാവക്കുട്ടി. രവി വള്ളത്തോളും ജോൺ പോളും തിരക്കഥ എഴുതിയ ചിത്രം സയ്യിദ് കോക്കറാണ് നിർമ്മിച്ചത്. രാധ, മേനക, ലിസി എന്നിവരാണ് ചിത്രത്തിൽ നായികമാരായി എത്തിയത്. ശോഭന, മോഹൻലാൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജെ ശശികുമാർ സംവിധാനം ചെയ്ത കുഞ്ഞാറ്റക്കിളികൾ എന്ന ചിത്രവും 1986 തിയേറ്ററിലെത്തിയത്. എം ജി സോമൻ, സുകുമാരി തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. മോഹൻലാലിന് ആദ്യത്തെ സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രമാണ് ടി പി ബാലഗോപാലൻ എം എ. ശ്രീനിവാസന്റെ തിരക്കഥയിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ശോഭനയാണ് നായികയായി എത്തിയത്. തുടർച്ചയായി മോഹൻലാൽ, സത്യനന്ദിക്കാട്, ശ്രീനിവാസൻ കൂട്ടുകെട്ട് നേടിയ വിജയമാണ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്. കാർത്തിക, സീമ, ശ്രീനിവാസൻ, തിലകൻ തുടങ്ങിയവരും കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം കാസിനോ ഫിലിംസ് ആണ് നിർമ്മിച്ചത്. മോഹൻലാൽ വിൻസെന്റ് ഗോമസ് എന്ന മാസ് കഥാപാത്രമായി എത്തിയ വർഷമാണ് 1986. രാജാവിന്റെ മകളിലൂടെ ലാൽ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയരുകയായിരുന്നു. തമ്പി കണ്ണന്താനമാണ് ചിത്രം സംവിധാനം ചെയ്തത്. പത്മരാജൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത കാവ്യമാണ് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രം. ശാരി, തിലകൻ, വിനീത് തുടങ്ങിയവർ ലാലിനൊപ്പം ചിത്രത്തിലെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തി. വേണു നാഗവള്ളി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് സുഖമോ ദേവി. ലാലിനൊപ്പം പ്രാധാന്യമുള്ള വേഷത്തിൽ ശങ്കറും ചിത്രത്തിൽ എത്തി. ഗീത, ഉർവശി എന്നിവരാണ് സിനിമയിലെ നായിക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ഹിറ്റ് ചിത്രമായ താളവട്ടവും 1986 റിലീസായത്. കാർത്തികയും ലിസിയുമാണ് ചിത്രത്തിലെ നായികമാരായി എത്തിയത്. എം ജി സോമൻ, മുകേഷ് തുടങ്ങിയവർ മറ്റ് പ്രധാന കഥാപാത്രങ്ങളായി എത്തി. ഈ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഹൻലാൽ ചിത്രമേതെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ സിനിമാ ലോകത്തെ വിശേഷങ്ങളും വാർത്തകളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.